Hello friends, welcome back to my channel, The Story Books. This is Mom Rashi with you. So, in the number search, we are going to the United Arab Emirates, Dubai, Sidi Chiyuna. Log the 8th of the record in India, Burj Khalifa. Hello friends, welcome back to my channel, The Story Books. ഒരുപാട് കൗതുകം കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തത് ബുർജ് ഖലീഫയുടെ ഹൈറ്റാണ്. ബുർജ് ഖലീഫയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 828 മീറ്റർ ആണ്. അഥവാ ഒരു കിലോമീറ്റർ ആകാൻ വെറും 172 കിലോമീറ്ററുകളുടെ വ്യത്യാസം മാത്രം. അടുത്തതായി ഈ ബുർജ് ഖലീഫയിലുള്ള കൗതുകം കൊടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എലവേറ്ററുകളാണ്. ഈ ബുർജ് ഖലീഫയുടെ ഏറ്റവും താഴത്തെ നിലയിൽ നിന്നും ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് എത്താൻ വെറും 1 മിനിറ്റ് മതി. എന്നാൽ സാധാരണ ഒരു എലവേറ്ററാണ് ഇവിടെ യൂസ് ചെയ്തതെങ്കിൽ ഈ ഒരു ബുർജ് ഖലീഫയുടെ ഏറ്റവും താഴത്തെ നിലയിൽ നിന്നും ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് എത്താൻ ഏകദേശം 20, 30, 40 മിനിറ്റ് വരെ വേണ്ടി വരും. അതിനാൽ തന്നെ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ലിഫ്റ്റുകൾ അഥവാ എലവേറ്ററുകൾ എന്ന റെക്കോർഡും ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന ലിഫ്റ്റുകൾ അഥവാ എലവേറ്റർ എന്ന റെക്കോർഡും ഈ ഒരു ബുർജ് ഖലീഫയിലെ എലവേറ്ററുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഏകദേശം 10 മീറ്റർ പെർ സെക്കൻഡിലാണ് ഇതിന്റെ വേഗത. ഏതാണ്ട് 163 നിലകളാണ് ബുർജ് ഖലീഫയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിലകളുള്ള ബിൽഡിംഗ് എന്ന റെക്കോർഡും ഈ ഒരു ബുർജ് ഖലീഫയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒബ്സർവേഷൻ ഡെക് അഥവാ കാഴ്ചകൾ കാണാനുള്ള സംവിധാനം എന്നൊരു റെക്കോർഡും ഈ ഒരു ബുർജ് ഖലീഫയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഈഫൽ ടവറിനെക്കാളും 3 ഇരട്ടി വലിപ്പവും അതുപോലെ തന്നെ മറ്റൊരു അത്ഭുതമായ ആംബയർ സിറ്റി ബിൽഡിങ്ങിനേക്കാളും 2 ഇരട്ടി വലിപ്പവുമാണ് ഈ ഒരു ബുർജ് ഖലീഫയുടെ ഹൈറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ബുർജ് ഖലീഫയുടെ ഹൈറ്റ് എത്രത്തോളം ഉണ്ടാകുമെന്ന്. ബുർജ് ഖലീഫയുടെ പേര് നോക്കുമ്പോൾ ബുർജ് ഖലീഫ എന്നാണ് ഇപ്പോൾ അറിയുന്നതെങ്കിലും ഇനാഗ്രേഷന് മുമ്പ് ബുർജ് ദുബായ് എന്നായിരുന്നു അറിഞ്ഞിരുന്നത്. ഏതാണ്ട് എല്ലാ വലിയ കെട്ടിടങ്ങളും ഇനാഗ്രേഷന് മുമ്പ് മറ്റൊരു പേരും പിന്നീട് മറ്റൊരു പേരുമാണ് ഉള്ളത്. ഈ ഒരു ബുർജ് ഖലീഫയ്ക്ക് തന്നെ ഖലീഫ ടവർ എന്നും ഒരു പേരുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പേര് മാറ്റിയത് എന്നതിനെ കുറിച്ച് നോക്കുമ്പോൾ ദുബായ് സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും ആ ഒരു സമയത്ത് ദുബായ് ഗവൺമെന്റ് ഈ ഒരു ബുർജ് ഖലീഫയെ അബുദാബി ഷെയ്ഖായ ഖലീഫ ബിൻ സായിദിന് വിൽക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ബുർജ് ദുബായ് എന്ന ബുർജ് ഖലീഫ പിന്നീട് ബുർജ് ഖലീഫയായി മാറിയത്. 58 എലവേറ്റേഴ്സാണ് ബുർജ് ഖലീഫയുടെ ഉള്ളിലുള്ളത് അഥവാ ലിഫ്റ്റുകളാണ് ബുർജ് ഖലീഫയുടെ ഉള്ളിലുള്ളത്. ഏറ്റവും താഴത്തെ നിലയിൽ നിന്നും മറ്റ് പല നിലകളിലേക്കും സഞ്ചരിക്കാനായിട്ടാണ് ഈ ഒരു എലവേറ്റേഴ്സ് അഥവാ ലിഫ്റ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ലോകത്തിൽ ഏറ്റവും എണ്ണം കൂടി അഥവാ ലോകത്തിൽ ഏറ്റവും അധികം ലിഫ്റ്റുകൾ ഉള്ള കെട്ടിടം എന്ന റെക്കോർഡും ബുർജ് ഖലീഫയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു ബുർജ് ഖലീഫയുടെ ഉള്ളിൽ എന്താണെന്ന് നോക്കുമ്പോൾ 304 ഹോട്ടലുകളും 900 അപ്പാർട്ട്മെൻറ്റുകളും 3000 പാർക്കിംഗ് ഏരിയകളുമാണ് ഈ ഒരു ബുർജ് ഖലീഫയുടെ ഉള്ളിലുള്ളത്. അത് മാത്രവുമല്ല ഈ ഒരു ബുർജ് ഖലീഫ ഉണ്ടാക്കാനായിട്ട് എടുത്ത സാധനങ്ങളെല്ലാം ഒന്ന് പൊളിച്ച് കുന്നുകൂട്ടി വെച്ചാൽ 100,000 ആനകളുടെ അത്ര വരുമെന്നാണ് നിഗമനം. മാത്രവുമല്ല ഈ ഒരു ബുർജ് ഖലീഫയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗം ഏറ്റവും മുകളിലുള്ള പോയിന്റ് ഏകദേശം 95-100 കിലോമീറ്റർ അകലെ നിന്ന് വരെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ബുർജ് ഖലീഫയുടെ ഡിസൈനിനെ കുറിച്ച് നോക്കുമ്പോൾ ഹൈമാന കാർഡ്സ് അഥവാ സ്പൈഡർ ലില്ലി പ്ലാന്റ് എന്നൊരു പ്ലാന്റിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് അങ്ങനെ ഒരു ഡിസൈൻ ഈ ഒരു ബുർജ് ഖലീഫയ്ക്ക് വന്നത്. അതിനാൽ തന്നെ ഈ ഒരു പൂവിനോട് ഏകദേശം സമാനമായ രീതിയിലാണ് ബുർജ് ഖലീഫ നിർമ്മിച്ചിട്ടുള്ളത്. ബുർജ് ഖലീഫയുടെ മറ്റൊരു വിസ്മയകരമായ സംഭവമാണ് അതിലെ വാട്ടർ സിസ്റ്റം. ഏതാണ്ട് 304 ഹോട്ടലുകളും അതുപോലെ തന്നെ 900 അപ്പാർട്ട്മെൻറ്റുകളുമുള്ള ഈ ഒരു കെട്ടിടത്തിൽ എത്രത്തോളം വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഊഹിക്കാമല്ലോ. എങ്ങനെയാണ് ഈ ഒരു വെള്ളം ഉണ്ടാകുന്നത് അഥവാ എങ്ങനെയാണ് ഉൽപ്പാദിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഇതിലെ ഓരോ നിലകളിലുമുള്ള ഹോട്ടലുകളും അപ്പാർട്ട്മെൻറ്റുകളും മറ്റു പല സ്ഥലങ്ങളും തണുപ്പിക്കാനായിട്ടുള്ള AC നിന്നും ഉണ്ടാകുന്ന, അതായത് AC വർക്ക് ചെയ്യുമ്പോൾ വെള്ളം പുറത്തു വരുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു AC നിന്ന് വരുന്ന വെള്ളമാണ് ഈ ഒരു ബുർജ് ഖലീഫയുടെ വെള്ളത്തിൻ്റെ ആവശ്യത്തിൻ്റെ ഒരു ഭൂരിഭാഗവും വഹിക്കുന്നത്. ബുർജ് ഖലീഫയുടെ നിർമ്മാണ വേളയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആർക്കിടെക്ട്സും അതുപോലെ തന്നെ പണിക്കാരുമായിരുന്നു ഈ ഒരു ബുർജ് ഖലീഫയുടെ നിർമ്മാണ വേളയിൽ അവിടെ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ധാരാളം മലയാളികളും ഉണ്ട്. കേരളത്തിലെ പേരുകേട്ട പണിക്കാരും പേരുകേട്ട ആർക്കിടെക്ട്സും എല്ലാം ഈ ഒരു ബുർജ് ഖലീഫയുടെ നിർമ്മാണ വേളയിൽ അവിടെ ഉണ്ടായിരുന്നു. 163 നിലകളുള്ള ബുർജ് ഖലീഫയിൽ ഒരു 124 നിലകളിലേക്ക് മാത്രമേ സാധാരണക്കാർക്ക് പ്രവേശനമുള്ളൂ. ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക് അഥവാ ഇതിൻ്റെ എത്രയാണ് ഇതിൻ്റെ ടിക്കറ്റ് വില എന്ന് നോക്കുമ്പോൾ ഇന്ത്യൻ ₹4,300
ഇവയാണ് ഏറ്റവും തിരക്കുള്ള സമയത്ത് അഥവാ ഏതൊരു സീസൺ ഏറ്റവും തിരക്കുള്ള സീസണുകളിൽ ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് അതുപോലെ തന്നെ ഒരു മറ്റു സമയങ്ങളിൽ 2,900-3,000 രൂപ എന്ന നിരക്കിലുമാണ് ഈ ഒരു ടിക്കറ്റ്. എന്നാൽ ഒബ്സർവേഷൻ ഡെക്കിലേക്ക് നമുക്ക് പോകണമെങ്കിൽ അഥവാ കാഴ്ചകൾ കാണുന്ന ആ ഒരു നിലയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഏകദേശം 10,000 രൂപ പെർ പേഴ്സണ് ആണ് അവിടുത്തെ ടിക്കറ്റ് നിരക്ക്. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും ഇതുപോലെയുള്ള കൗതുകപരമായിട്ടുള്ള അറിവുകൾ അറിയാൻ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രവുമല്ല, നിങ്ങൾ ബുർജ് ഖലീഫയിൽ പോയിട്ടുള്ളവരാണെങ്കിൽ അഥവാ ബുർജ് ഖലീഫ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അനുഭവം കൂടി ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള പ്രതീക്ഷയോടെ ഗുഡ് ബൈ.